നമസ്കാരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസുകൾ ഹൈക്കോടതി റദ്ദാക്കിയതോടെ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ മുട്ടിടി തുടങ്ങിയിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ ബദൽ കേസെടുക്കാനുള്ള നീക്കം ഇഡി ശക്തമാക്കിയതോടെയാണിത്. കേസിൽ ഇടപെട്ട പോലീസ് അസോസിയേഷൻ നേതാവ്, വനിതാ പോലീസിന്റെ മൊഴിയെടുത്ത സൈബർ സെൽ SP, ചില ജയിൽ ഉദ്യോഗസ്ഥർ, ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ കേസെടുക്കുമെന്ന ആശങ്കയിലാണ് പോലീസിലെ ഉന്നതർ. കേസെടുത്താൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എളുപ്പമല്ല. മാത്രവുമല്ല, സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാവുകയും ചെയ്യും. ഇഡിക്കെതിരെ കേസെടുത്താൽ അത് തിരിഞ്ഞുകൊത്തും എന്ന് നേരത്തെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയടക്കം പോലീസ് ഉന്നതർക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ DGP ഉൾപ്പെടെയുള്ള പോലീസ് ഉന്നതരിൽ പലരും തൊപ്പിയും തടിയും സംരക്ഷിക്കുകയായിരുന്നു. ഇഡിക്കെതിരെ കേസെടുത്താൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ DGP മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ അറിയിക്കുകയും ചെയ്തിരുന്നതായാണ് സൂചന. എന്നാൽ കേസെടുക്കണമെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുകയാണെന്ന് ആരോപിച്ച ശേഷം അതേ നാണയത്തിൽ അവർക്ക് മറുപടി നൽകാനായിരുന്നു സർക്കാരിന്റെ ശ്രമം. കാര്യങ്ങൾ പന്തിയല്ലെന്ന് വ്യക്തമായതോടെ ഇഡിക്കെതിരെ അന്വേഷണ ഉത്തരവിൽ DGP ഒപ്പിട്ടിട്ടില്ല. പകരം ഒപ്പിട്ടതാകട്ടെ, പോലീസ് ആസ്ഥാനത്ത് DGP ഫയലുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന രഹസ്യ വിഭാഗമായ D-സെക്ഷനിലെ 2 ജൂനിയർ സൂപ്രണ്ടന്മാരായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയെ ഭീഷണിപ്പെടുത്തിയെന്ന വനിതാ പോലീസുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇഡിക്കെതിരെ ആദ്യം കേസെടുത്തത്. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ ED ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്നതായി മറ്റൊരു പ്രതി സന്ദീപ് നായർ ജയിലിൽ നിന്ന് കത്തെഴുതിയിരുന്നു. ഇതിലാണ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. കേസുകൾ ഹൈക്കോടതി റദ്ദാക്കിയതോടെ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം അവസാനിപ്പിക്കുകയോ മേൽക്കോടതിയെ സമീപിക്കുകയോ ചെയ്യേണ്ടി വരും. സർക്കാർ മേൽക്കോടതിയെ സമീപിക്കാനാണ് സാധ്യത. വെബ് ഡെസ്ക് തത്വമായി.